മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു വാര്യർ. കുട്ടിക്കാലം നൃത്തവേദികളിൽ തിളങ്ങി കലാതര പട്ടം അണിഞ്ഞ താരസുന്ദരി. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നായിക തന്റെ വിവാഹ ജീവിതത്തോടുകൂടി സിനിമയിൽ നിന്നും പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ട് സംഘർഷം നിറഞ്ഞ സ്വകാര്യ ജീവിതമായിരുന്നു. ജീവിതത്തിലെ അസ്വാരസ്യം മൂലം വിവാഹമോചനം നേടി. പിന്നീട് അങ്ങോട്ട് ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു താരം. പകരക്കാരില്ലാത്ത താര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുക്കുന്നതിന്റെ വിശേഷമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പ്രകാശം മാത്രമേ നോക്കാറുള്ളൂ. അച്ഛൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. എൻ്റെ ആ സമയത്തെ തോന്നലിന് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. മകൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന തരത്തിൽ അച്ഛന് ഭയം തോന്നിയിട്ടുണ്ടാവാം. 45 വയസ്സാകുമ്പോൾ അവൾ തനിച്ചാവില്ലേ? അവൾക്ക് സിനിമ ഉണ്ടാവണം എന്നില്ലല്ലോ. അവൾ എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക അച്ഛനെ അലട്ടിയിരിക്കാം. എനിക്ക് അത്രയധികം മെമ്മറി പവറൊന്നുമില്ല. ചില സന്ദർഭങ്ങളിൽ മറവി അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഓർത്തു വെക്കുന്ന ശീലമില്ല. ആവശ്യമുള്ള കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. ഇടയ്ക്ക് സത്യനന്ദിക്കാടും ഇന്നസെന്റും മുകേഷുമൊക്കെ പഴയ കാര്യങ്ങൾ ഓർത്തോർത്ത് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല. അമിതാഭ് ബച്ചനോടൊപ്പം ഒരു പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോഴാണ് നമ്മളൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാവുക. അവരുടെ ഷോ ഓഫ് കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നത്. ഇത്രയൊക്കെ നേടിയിട്ടും അവരുടെ പെരുമാറ്റം അത് കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നെ ആദ്യം കണ്ടപ്പോൾ അയാം അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുതു. ചിത്രീകരണത്തിന് മുൻപ് തന്നെ പുള്ളി എത്തും. നമ്മൾ അപ്പോഴാണ് ചെല്ലുന്നതെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം പറയും. നമ്മൾ ഇരുന്നാൽ മാത്രമേ അദ്ദേഹവും ഇരിക്കാറുള്ളൂ എന്നും മഞ്ജു പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.